ഞാൻ കൂലിപ്പണിക്കാരനാണ് ചൂടും വെയിലും കൊണ്ട് റോഡ് ടാറിംഗ് പ്രവർത്തനം നടത്തുന്ന തൊഴിലാളിയാണ് എന്നാൽ 1 കോടി രൂപ തന്നാലും മഞ്ചേശ്വരം മണ്ഡലത്തിൽ മത്സരത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല ഇത് പറയുന്നത് ആരാണെന്ന് അറിയാമോ പേരിലെ സാമ്യം കൊണ്ട് 2016 ൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുരേന്ദ്രനെ മുട്ടൻ പണി കൊടുത്ത ബഹുജൻ സമാജ്വാദി പാർട്ടി അതായത് ബിഎസ്പി യുടെ സ്ഥാനാർത്ഥി കെ സുന്ദരയാണ് 2016 ലെ തിരഞ്ഞെടുപ്പിൽ 89 വോട്ടിനാണ് ഇപ്പോഴത്തെ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പരാജയപ്പെട്ടത് അതേസമയം കഴിഞ്ഞ തവണ 500 വോട്ടുകളാണ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഈ സുന്ദര നേടിയത് കെ സുരേന്ദ്രൻ എന്ന് ചിലരെങ്കിലും വായിച്ചു പോകുന്ന കെ സുന്ദര എന്ന പേര് വോട്ടർമാർക്കിടയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിരുന്നു നാമനിർദ്ദേശ പത്രികയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിൽ പറയുന്നത് സുന്ദരയുടെ കയ്യിൽ വെറും ആകെയുള്ളത് 1000 രൂപ മാത്രമെന്നാണ് ബാങ്കിൽ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും അതിലൊന്നും പണമില്ലെന്നാണ് സുന്ദര പറയുന്നത് പണം ആവശ്യമുണ്ടെങ്കിലും എനിക്ക് ആർത്തിയില്ല മത്സരിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഫോൺ നിർത്താതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറാൻ 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞാലും പത്രിക പിൻവലിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് സുന്ദര ആണയിട്ട് പറയുന്നു സ്വന്തം നാട്ടിൽ പലതും ചെയ്യണം അതിന് എംഎൽഎ തന്നെ ആവണം ആദ്യം സ്വർഗ്ഗത്തിലേക്ക് ഒരു പാലം വേണം സംശയിക്കണ്ട സ്വർഗ്ഗത്തിലേക്കുള്ള പാലം എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം എന്ന് പറയുന്നത് സുന്ദര താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമമാണ് എൻഡോസൾഫാൻ വിഷമഴയുടെ പ്രഭവ കേന്ദ്രം കൂടിയാണ് ഈ സ്വർഗ്ഗം എന്ത് ഭീഷണി ഉണ്ടായാലും എനിക്ക് പേടിയില്ല സാക്ഷാൽ കെ സുരേന്ദ്രൻ കാൽക്കൽ വീണ് അപേക്ഷിച്ചാലും പിന്മാറില്ലെന്ന് സുന്ദര തറപ്പിച്ചു പറയുന്നു സുന്ദരയ്ക്ക് പുറമെ ഉദുമ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ 51 വയസ്സുള്ള കുണ്ടംകുളി സ്വദേശി സുരേന്ദ്രനും കെ സുരേന്ദ്രനെതിരെ മത്സരരംഗത്തുണ്ട് ഇപ്പോഴാ പിടി കിട്ടിയത് ഈ അവരന്മാരെ പേടിച്ചായിരിക്കണം കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിന് പുറമെ കോന്നിയിലും മത്സരിക്കുന്നത് പരാജയം സംഭവിക്കില്ല എന്നാലും ഒരു മുൻകരുതൽ വേണമല്ലോ അതുകൊണ്ടാണ് കോന്നിയിൽ കൂടി മത്സരിക്കാൻ തീരുമാനിച്ചത് ആരും ഒന്നും വിചാരിക്കരുത് ഇപ്രാവശ്യം എനിക്ക് നിയമസഭയിൽ തന്നെ പോണം ഈ പിണറായി സർക്കാരിനെ വലിച്ചു കീറി ഫിത്തിയിൽ ഒട്ടിക്കണം ആഗ്രഹങ്ങളൊക്കെ കൊള്ളാം സുരേന്ദ്ര പക്ഷേ എന്ത് ചെയ്യാം ഈ ജന്മത്ത് സുരേന്ദ്രന് അത് സാധിക്കുമോ സുരേന്ദ്രൻ തന്നെ അറിയാതെ നടക്കില്ല എന്ന് പക്ഷേ ഒന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ അത്രേ സുരേന്ദ്രനും വിചാരിച്ചുള്ളൂ